അരുന്ധതി റോയിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. കുറേ കൂടുതൽ ഇൻഫർമേഷൻ കൂടി കളക്ട് ചെയ്തിരുന്നു. ഒരു വളരെ വളരെ വലിയ നോവലിസ്റ്റാണ്, റൈറ്ററാണ്, എനിക്ക് തോന്നുന്നു ജെ എൻ യുവിലെ വിസിറ്റിംഗ് പ്രൊഫസറുമാണ്. അവർക്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ വർക്കാണ് പലപ്പോഴും അവരെന്തെങ്കിലുമൊക്കെ എഴുതുമ്പോഴത്തേക്കും അവർക്ക് കിട്ടുന്നത്. അവരുടെ റൈറ്റിംഗ്സ് അത്രയും വാല്യുവബിളാണ്. അരുന്ധതി റോയി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ, അരുന്ധതി എന്ന് പറഞ്ഞാൽ ഹിന്ദു പേരാണ്, മഹർഷിയുടെ ഭാര്യയുടെ പേരാണ്. റോയി എന്ന് പറയുന്നത് ഹിന്ദു പേരാണ്, ഇടയ്ക്ക് ഒരു ക്രിസ്ത്യൻ പേരുണ്ട്. അവരുടെ രക്തത്തിൽ മുഴുവനും ഈ ആൻറ്റി ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിയാണ്. എന്നും ലോകത്തിൽ എവിടെ പോയാലും അവരുടെ പേരിങ്ങനെ മാധ്യമങ്ങളിൽ വരാൻ എപ്പോഴും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങോട്ട് ചെന്ന് ഇടിച്ചു കയറിയിട്ട് പ്രസ് കോൺഫറൻസ് നടത്താനും ആർട്ടിക്കിൾ എഴുതാനും മനസ്സിലാക്കിയെടുത്തോളം വളരെ വളരെ വിലപിടിപ്പുള്ള, വാല്യുവബിൾ ആയിട്ടുള്ള ഒത്തിരി ഇന്റർനാഷണൽ മാഗസീനിലും ന്യൂസ് പേപ്പറിലും അവരെഴുതുന്നുണ്ട്. അവരുടെ എഴുത്തുകൾക്കും അവരുടെ പുസ്തകങ്ങൾക്കും ഒക്കെ ഭയങ്കര ഡിമാൻഡാണെന്ന് കേട്ടിട്ടുണ്ട്. അവരൊരു പുസ്തകം എഴുതുകയാണെന്ന് പറഞ്ഞാൽ തന്നെ അത് റോയൽറ്റി കൊടുത്ത് വാങ്ങിക്കാൻ ആൾക്കാരുണ്ടാവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അവർ ജീവിതത്തിൽ ആസ്വദിക്കുന്നത് മുഴുവനും ഭാരതത്തിനും ഹിന്ദു ധർമ്മത്തിനും എതിരെ പ്രവർത്തിച്ചിട്ടാണ്. ഒരു ഒരു ചില വ്യക്തികൾ, ഒരു കഴുത അതിൻ്റെ ദൗത്യം ചെയ്യും, സിംഹത്തിന് അതിൻ്റെ ദൗത്യമുണ്ട്, പശുവിന് അതിൻ്റെ ദൗത്യമുണ്ട്, നല്ല എഴുത്തുകാർക്ക് അവരുടെ ദൗത്യമുണ്ട്, നല്ല പട്ടാളക്കാർക്ക് അവരുടെ ദൗത്യമുണ്ട്, അതുപോലെ നല്ല മാനേജർക്ക്, നല്ല ചെയർമാന്, നല്ല രാഷ്ട്രീയക്കാരന്, നല്ല സംഘാടകന്, എല്ലാവർക്കും അവരുടെ ദൗത്യമുണ്ട്. ചിലരുടെ ദൗത്യം നശീകരണമാണ്. സദ്ദാം ഹുസൈന് ഒരു ദൗത്യം ഉണ്ടായിരുന്നു, നശിപ്പിക്കലിലൂടെ ഒരു രാഷ്ട്രത്തെ വളർത്തുക. ഒസാമ ബിൻ ലാദന്റെ ദൗത്യം അമേരിക്കയെയും ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളെയും തകർക്കുക. വീരപ്പൻ എന്തൊക്കെയോ ഒരു ദൗത്യം ഉണ്ടായിരുന്നു, നശിപ്പിച്ചിട്ടാണെങ്കിൽ സുഖമായിട്ട് ജീവിക്കുക. ചെമ്പൽക്കാട്ടിലെ കൊള്ളക്കാർക്ക് ഒരു ദൗത്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അരുന്ധതി റോയിയെ പോലെ കുറെ പേര് ജെ എൻ യുവിലുണ്ട്. ഇപ്പൊ അവരുടെ എണ്ണം കുറഞ്ഞു 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 വരികയാണ്. അരുന്ധതി റോയിയുടെ ദൗത്യം എന്ന് പറയുന്നത് ഈ നാടിനെയും ഹിന്ദു ധർമ്മത്തെയും പരോക്ഷമായിട്ട് തകർക്കുക, ചിലത് പ്രത്യക്ഷമായിട്ട് തകർക്കുക. അവർ ഇന്റർവ്യൂ കൊടുത്തപ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളില് ഭാരതത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. പണ്ടത്ര പ്രതിഷേധമൊന്നും ഉണ്ടാവില്ല, ശക്തമായിട്ടുള്ള പ്രതിഷേധം എല്ലാ നോർത്ത് ഇന്ത്യൻ ചാനലുകളിൽ. കേരളത്തിലെ നമ്മുടെ കായംകുളത്തെ പ്രതിഭ എം എൽ എ പറഞ്ഞ മാതിരി പത്രപ്രവർത്തനം നടത്തുന്നവർക്ക് അതിൽ പ്രതിഷേധമൊന്നുമില്ല, കാരണം അവർക്ക് കിട്ടുന്ന പൈസ ഇതുമാതിരിയുള്ള വ്യക്തികളിൽ നിന്നാണ്, അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളിൽ നിന്നാണ്. അതുകൊണ്ട് കേരളത്തിലെ മാമാ മാധ്യമങ്ങളിൽ നിന്ന് സത്യം, ധർമ്മം, നീതി, ന്യായം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. പക്ഷെ അരുന്ധതി റോയ് അവര് പറഞ്ഞത്, എങ്ങനെയാണോ ഹിറ്റ്ലർ ജൂതന്മാരെ വംശഹത്യ നടത്തിയത് അതുമാതിരി നരേന്ദ്രമോദി ഇവിടുത്തെ മുസ്ലിങ്ങളെ വംശഹത്യ നടത്തുന്നു എന്നാണ് പറഞ്ഞത്. ശരിക്ക് ആ ഷഹീനബാഗിൽ മരിച്ചവരുടെ പേരും മാത്രം കേട്ടാൽ അറിയാം മരിച്ചവർ ആരാണെന്നുള്ളതും, കൊന്നത് ആരാണെന്ന് വീഡിയോ നോക്കിയാൽ അറിയാം. ഇതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിട്ടും കുറേ കമ്മ്യൂണിസ്റ്റുകാർ, നമ്മളെ കേരളം ഭരിക്കുന്നവരുൾപ്പെടെ, സി പി ഐയും സി പി എമ്മും ഉൾപ്പെടെ, ഒരു വിഭാഗം കോൺഗ്രസുകാരുൾപ്പെടെ, പിന്നെ ചില പൊളിറ്റിക്കൽ പിമ്പുകൾ ഉൾപ്പെടെ, അത് മരിച്ചത് മുഴുവനും മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർക്കാനായിട്ട് വെറുതെ വാചക കസർത്തിലൂടെ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക കേരളത്തിലെ മാമാ മാധ്യമങ്ങളില്. പക്ഷേ മരിച്ചതെത്ര, പേര് മാത്രം പറഞ്ഞാൽ മനസ്സിലാവും മരിച്ചവരുടെ പേര്, അത് പുറത്തേക്ക് വിടാത്തതാണ്. അത് മുസ്ലിങ്ങളായിരുന്നെങ്കിൽ പുറത്തേക്ക് വിടുമായിരുന്നു. കേരളത്തിലെ മാതൃഭൂമിയും മനോരമയും ഇവിടുത്തെ ഏഷ്യാനെറ്റും ചാനലുകളും എല്ലാം മുസ്ലിങ്ങളാ മരിച്ചിരുന്നെങ്കിൽ എണ്ണി എണ്ണി പറയുമായിരുന്നു. ഹിന്ദുക്കൾ മരിച്ചത് കൊണ്ടാ പുറത്തേക്കൊന്നും വിടാത്തത്. ഇതെല്ലാം അറിഞ്ഞിട്ട് അരുന്ധതി റോയിയെ പോലെയുള്ളവരും കുറെ അധികം ജെ എൻ യുവിലെ പ്രൊഫസർമാരെ പോലെയുള്ളവരും ഒക്കെ ലോകത്ത് പരിണത്തും ചെന്ന് പല രീതിയിലുള്ള സപ്പോർട്ട് അവിടെയുള്ളവർക്ക് കൊടുത്ത് അവിടത്തെയും ഇവിടത്തെയും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ദേശദ്രോഹികളും രാഷ്ട്രദ്രോഹികളും കുലദ്രോഹികളുമാവുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ചാവാറാവുമ്പോൾ ഇവരെല്ലാം തിരിച്ചു വരുമായിരിക്കാം, കാരണം ഈ നാട്ടിലല്ലേ താമസിക്കാൻ അവർക്കിഷ്ടം.
ഇവിടെ തുപ്പിയിട്ടും തുമ്മിയിട്ടും ചീറ്റിയിട്ടും എത്ര പേരെ വേണമെങ്കിലും കൊല്ലാം എന്നുള്ള സ്വാതന്ത്ര്യം ഇവിടത്തെ മതവിഭാഗങ്ങൾക്കുണ്ട്. വേറെ എവിടെയെങ്കിലുമാണ് അത് ചെയ്തതെങ്കിൽ ശവപ്പെട്ടിയുടെ എണ്ണം എത്ര പേര് തുപ്പിയോ അത്രയും വേണം. ഇന്നലെ നോർത്ത് ഇന്ത്യൻ ചാനൽ റിപ്പബ്ലിക് ചാനലിൽ വളരെ വികൃതമായിട്ടുള്ള ഒരു 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 ന്യൂസ് കണ്ടു. സി സി ടി വിയിൽ വെജിറ്റബിൾ വിൽക്കുന്ന വ്യക്തികൾ ഇങ്ങനെ സൈക്കിൾ വണ്ടിയിൽ നാല് ചക്രമുള്ള വണ്ടിയിൽ കൊണ്ടുപോകുന്നു. അതിൽ വെജിറ്റബിൾ വാങ്ങിക്കാൻ ആൾക്കാർ വരുന്നതിന് മുമ്പ് തന്നെ പാത്രത്തിൽ തുപ്പുക, ഈ തൂക്കമെടുക്കുന്ന പാനിൽ തുപ്പുക, എന്നിട്ട് അതിൽ വെജിറ്റബിൾ ഇട്ട് കൊടുക്കുക. അത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം ഇവിടെയുള്ള ഒരു പ്രത്യേക മതവിഭാഗമാണ് ചെയ്യുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ ഭയങ്കര വർഗീയതയാണ്. ഇതിനെതിരെ മാസായിട്ട് ആ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവര് ജിഹാദികള് റിയാക്ട് ചെയ്യും മാസായിട്ട്. പക്ഷെ അവരെയാണ് ഈ ഈ അഹിംസ പരമോ ധർമ്മ എന്ന് പറയുന്ന ഹിന്ദുക്കൾ കൊന്നതും അതുപോലെ നരേന്ദ്രമോദി കൊന്ന് കൊലവിളിക്കുന്നതും എന്ന് പറഞ്ഞ് ലോകത്തിൽ ജർമ്മനിയിലും മറ്റ് സ്ഥലത്തൊക്കെ പോയിട്ട് ഒച്ചയെടുക്കുന്ന ഇതൊക്കെയാണ് ഈ നാടിന്റെ ദുരന്ത ജന്മങ്ങൾ. സത്യത്തില് ഈ നാടിനെ വളർത്താനും ഉയർത്താനും ഉണർത്താനും ആത്മാഭിമാനം ഉണ്ടാക്കാനും ഒരൊറ്റ നേതാവിന്റെ കീഴിലെ ജനതാ കർഫ്യൂവും 9 മിനിറ്റ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വിളക്ക് കത്തിക്കലും എല്ലാം അങ്ങോട്ട് ഭാരതം മൊത്തത്തിൽ ഏറ്റെടുത്തപ്പോൾ അത് ചെയ്യാൻ തയ്യാറാണെന്ന് ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും നേപ്പാളിലും ശ്രീലങ്കയിലും മൊറീഷ്യസിലും മാലിദ്വീപിലും ഉള്ളവര് റെഡിയാണെന്ന് കൂടി അറിയിച്ചപ്പോ, നിർദ്ദേശിച്ചാൽ മതി അറിയിച്ച ഞങ്ങളത് ചെയ്യാമെന്ന് കൂടി പറഞ്ഞപ്പോ, ഇതിനകത്തുള്ള ചില ഭയങ്കര വിഷപ്പാമ്പുകൾക്ക് അണലികൾക്ക് ദുഷ്ടമൃഗങ്ങൾക്ക് നീരാളികൾക്ക് ഈ നാട് നന്നാവുന്നതിന്റെ വിഷമമാണ്. മുസ്ലിങ്ങളെ പ്രൊവോക്ക് ചെയ്ത് ക്രിസ്ത്യാനികളെ പ്രൊവോക്ക് ചെയ്ത് ഈ രാഷ്ട്രത്തെ തകർക്കാൻ വേണ്ടി മാത്രം ജന്മമെടുത്തവരെ അവരുടെ മുമ്പിൽ വന്ന് പത്രമാധ്യമ പ്രവർത്തകർ ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് വേദനാജനകം. ലോകം ഭാരതത്തെ രണ്ട് കയ്യിൽ നീട്ടി സ്വീകരിക്കുമ്പോൾ ഈ ദുഷ്ടജന്മങ്ങള് അരുന്ധതി റോയിയെ പോലെയുള്ളവരും ബാക്കിയുള്ളവരുടെ എണ്ണം ഇപ്പൊ അത്രയൊന്നുമില്ല. കേരളത്തിൽ കുറെ എണ്ണം ഉണ്ടായിരുന്നു, സച്ചിദാനന്ദനെ പോലെയും അടൂർ ഗോപാലകൃഷ്ണൻജിയെ പോലെയും. ഇവരൊക്കെ ബഹുമാനിക്കുന്നുണ്ട് കേട്ടോ, മലയാറ്റൂർ മറ്റേ ദേഹമൊക്കെ വാസുദേവ് എം ടി വാസുദേവൻ നായരെ പോലെയുള്ളവരൊക്കെ ആരുടെയൊക്കെയോ സ്ഥാനമാനങ്ങൾക്കോ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് ഈ നാടിനെ അവഹേളിക്കുന്ന ഒരു ലെവലിലേക്ക്. എന്നാൽ മുസ്ലിങ്ങൾക്ക് എന്ത് സംഭവിച്ചാല് അവർ ഭയങ്കരമാണ് നോർത്ത് ഇന്ത്യയിലെ ലിഞ്ചിങ്. ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർക്ക് യാതൊരു പ്രശ്നമില്ല. അത് വേറെ ഏതോ രാജ്യത്തിൽ സംഭവിച്ച മാതിരിയാണ് ഈ ദുരന്ത ജന്മങ്ങളുടെ പ്രതികരണം. ഏതായാലും അരുന്ധതി റോയ് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കാൻ കണ്ടുപിടിച്ച വഴി വളരെ രസമാണ്. അവനവന്റെ അമ്മയെ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കുക, അച്ഛനെ പിമ്പെന്ന് വിളിക്കുക, അതൊക്കെ എളുപ്പത്തിൽ നമുക്ക് ഫേമസും നൊട്ടോറിയസും ആവാനൊക്കെ സാധിക്കുന്നതാണ്. മറ്റുള്ളവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക, തന്നെത്തോനെ വികൃതമായ നശീകരണാത്മകമായ രീതിയിൽ ചെയ്താൽ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കാൻ സാധിക്കും. അതിന് കാത്തിരിക്കുന്നു കേരളത്തിലെ മാമ മാധ്യമങ്ങളും.